നിങ്ങളുടെ ഭവനം ആത്മീയം എന്താണ് എന്ന് ഏത് കുട്ടിയും പഠിക്കുന്നത് തൻ്റെ ഭവനത്തിൽ നിന്നാണ്, തൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ്. ആദ്യത്തെ ഒരു 3 വർഷം കുട്ടി പ്രധാനമായും കണ്ടത് അമ്മയെയും അപ്പനെയും വീട്ടിൽ സഹോദരനുണ്ടെങ്കിൽ അവരെയുമല്ലേ കണ്ടത്. പുറം ലോകത്തെ അവർ അധികം ആദ്യത്തെ ഒരു 3 വർഷം കണ്ടില്ലല്ലോ, അപൂർവമായിട്ടല്ലേ കണ്ടുള്ളൂ. ആ 3 വർഷം കൊണ്ട് കുട്ടിയുടെ വെക്കാബുലറി കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ ഭാഷാപ്രയോഗങ്ങൾ പൂർത്തിയായി എന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയുടെ സ്വഭാവത്തിൻ്റെ വികാസം ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്നത് തൻ്റെ ഭവനത്തിൽ നിന്നാണ്. ഈ ഭവനത്തിലാണ് ആത്മീയം പഠിക്കേണ്ടത്, ഭവനത്തിലാണ് ദൈവവചനം പഠിക്കേണ്ടത്, ഭവനത്തിലാണ് ദൈവത്തിൻ്റെ ഭക്തി പഠിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് അത് പഠിക്കുകയാണ്, അത് കണ്ട് പഠിക്കുകയാണ്, അത് കേട്ട് പഠിക്കുകയാണ്. നല്ലപോലെ ആത്മീയ അന്തരീക്ഷമുള്ള വീട്ടിലെ കുട്ടികളെ നോക്കൂ. പാട്ട് പാടുമ്പോൾ മലന്ന് കിടക്കുന്ന കുട്ടി, വീട്ടിൽ കൈയടിച്ച് ആത്മാവിൽ പാടുന്ന വീട്ടിലെ കുട്ടി, അത് കൈയും കാലും വിട്ടടിക്കും പാട്ട് പാടുമ്പോൾ. അത് കണ്ടതാണ്, അത് പരിശീലിച്ചതാണ്. എത്ര വീട്ടിലാണ് കൊച്ചു കുഞ്ഞുങ്ങളെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്ന് നിങ്ങളോടൊപ്പം തറയിൽ ഒരു പായിൽ കിടത്തി ഈ ഭക്തി പഠിക്കാൻ സൗകര്യമുണ്ടാക്കി കൊടുക്കുന്നത്? അനേക വീടുകളിലും കുഞ്ഞുറങ്ങട്ടെ എന്ന് കരുതി ഒരു പ്രായമാകുന്നത് വരെ ഉറക്കി കിടത്തുകയല്ലേ, അല്ലെങ്കിൽ ശല്യം ഉണ്ടാക്കേണ്ട അവൻ അവൾ എന്ന് വിചാരിച്ച് മാറ്റി നിർത്തുകയല്ലേ. അല്ല, കൊണ്ടുവന്നാലും മടിയിലെടുത്തു വെച്ച് അതിനെ താലോലിക്കുകയും അതിനെ തട്ടി ഇങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമല്ലേ മിക്ക വീടുകളിലുമുള്ളത്. നിങ്ങൾ തന്നെ ഭക്തിയിൽ ചെയ്യാതെ, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ നിങ്ങളുടെ കുഞ്ഞിനെ ലാളിക്കുന്ന ഈ കുഞ്ഞ് എത്രയോ സഭായോഗങ്ങളിൽ വഴക്കുണ്ടാക്കുന്ന, ശല്യമുണ്ടാക്കുന്ന കുട്ടികളെ കാണുന്നു. പള്ളിയിൽ അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന കുട്ടികളെ കാണുന്നു. പാട്ട് പാടുമ്പോൾ പിന്നെ അമ്മയുടെ മടിയിലേ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും മടിയിലേ ഇരിക്കുകയുള്ളൂ. സങ്കീർത്തനം വായിക്കാൻ എഴുന്നേറ്റാൽ അമ്മയുടെ തോളയിലിരിക്കണം എന്ന് പറയുന്ന എത്ര കുട്ടികളുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ശീലമല്ലേ ഈ പള്ളിയിൽ ഈ കുട്ടി കാണിക്കുന്നത്. ഭക്തി വീട്ടിൽ പഠിപ്പിക്കൂ. നിങ്ങളുടെ വീട് യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റിയ കുടുംബമായിരിക്കണം. നിങ്ങൾ പറയുന്നത് സത്യം മാത്രമാണ് എന്ന് നിങ്ങളുടെ മക്കൾക്ക് ബോധ്യമുണ്ടാവണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കള്ളം പറഞ്ഞാൽ നിങ്ങളുടെ മക്കളും കള്ളം പറയുന്നവരായിത്തീരും. നിങ്ങൾ ഭക്തിയില്ലാത്തവരായാൽ നിങ്ങളുടെ മക്കളും ഭക്തിയില്ലാത്തവരായിത്തീരും. വീട്ടിലൊരു സ്വഭാവം, പള്ളിയിൽ വേറൊരു സ്വഭാവം, കപടമായ ഇരു സ്വഭാവം കാണിച്ചാൽ നിങ്ങളുടെ മക്കളും അങ്ങനെ തന്നെ തീരും. ഏറ്റവും ഭക്തി പഠിക്കേണ്ട ഇടം നിങ്ങളുടെ കുടുംബം തന്നെ. നിങ്ങളുടെ വീട്ടിൽ ആഴമായ ഭക്തിയിൽ ജീവിക്കൂ, നിങ്ങളുടെ മക്കളും ദൈവഭക്തരായിത്തീരും. നിങ്ങൾ യേശുവിനെ പോലെയാകൂ. ലോകം മുഴുവനും മറിഞ്ഞു വന്നാലും ആ കുട്ടി യേശുവിനെ വിട്ടുപോകാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ തന്നെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറില്ല എന്നതാണ് ദൈവസത്യം. മോശയുടെ ജീവിതം പരിശോധിക്കും.